ശുഭവാർത്ത കാത്ത് രാജ്യം. ഉത്തരാഖണ്ഡിലെ സിൽക്യാര തുരങ്കത്തിലെ രക്ഷാദൌത്യം അതിന്റെ നിർണായക ഘട്ടത്തിലാണ്. നിർത്തിവച്ച ഡ്രില്ലിംഗ് ഉടൻ പുനരാരംഭിക്കാൻ കഴിയും. രാത്രിയോടെ രക്ഷാദൌത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ദൌത്യസംഘ തലവൻ ഭാസ്കർ ഗുൽബേ 24നോട് പ്രതികരിച്ചത്. രക്ഷാദൌത്യത്തിനുള്ള മറ്റ് മാർഗങ്ങൾ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അന്താരാഷ്ട്ര ടണൽ അസോസിയേഷൻ പ്രസിഡന്റ് അർണോൾഡ് ഡിക്സും 24നോട് വ്യക്തമാക്കി. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി സിൽക്യാരയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ആ രക്ഷാദൌത്യം ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ഈ 41 തൊഴിലാളികളെയും പുറത്തെത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ദൌത്യസംഘം വെച്ചു പുലർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ വലിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എങ്കിലും ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലെത്തി എന്ന കാര്യമെല്ലാം തന്നെ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും നൽകുന്ന കാര്യമെല്ലാം തന്നെ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് തൊഴിലാളികൾക്ക് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. അതോടൊപ്പം രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ എപ്രകാരം മുന്നോട്ട് പോകുന്നു, അവർക്ക് വേണ്ട നടപടികൾ, കരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി അങ്ങനെ പുഷ്കർ സിംഗ് ദാമിയുമായി ചോദിച്ചറിഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ ഓഫീസ് ഇപ്പോൾ ഇത് മൂന്നാം തവണയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രില്ലിംഗ് നടപടികൾ ഉടൻ പുനരാരംഭിക്കും. അതിനുശേഷം പിന്നീട് ഏതാണ്ട് 1-2 മണിക്കൂറിനകം ഈ ഡ്രില്ലിംഗ് നടപടികൾ പൂർത്തിയാക്കി തൊഴിലാളി അടുത്ത് പൈപ്പുകൾ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഡോക്ടേഴ്സ് എത്തി തൊഴിലാളിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അതോടൊപ്പം തന്നെ എന്നിട്ട് ഓരോ തൊഴിലാളികളെയായി പുറത്തേക്ക് ഇറക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് ഏതാണ്ട് 2 മണിക്കൂർ വരെ നീളാൻ സാധ്യതയുണ്ട്. അങ്ങനെ രാത്രിയോടുകൂടി തന്നെ രക്ഷാദൌത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയിലാണ് ദൌത്യസംഘമുള്ളത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ഭാസ്കർ കുൽബേ 24 വ്യക്തമാക്കിയത് ദൌത്യം രാത്രിയുടെ പൂർത്തിയാകുന്ന പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തുരക്കൽ നടപടി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് ക്യാമറയും അതോടൊപ്പം തന്നെ റഡാറും എല്ലാം തന്നെ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുലർത്തുന്നില്ല. അത്തരം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ അതെല്ലാം നേരിടാനുള്ളൊരു തയ്യാറെടുപ്പുകൾ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഇന്ന് രാത്രി തന്നെ ഇത് വിജയിപ്പിക്കാൻ കഴിയാനുള്ളൊരു എല്ലാ ശ്രമത്തിലുമാണ് ഇപ്പോൾ ദൌത്യസംഘമുള്ളത്. ഇന്ന് നേരത്തെ തന്നെ ദൌത്യസംഘം പ്രതീക്ഷ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൃത്യസമയം പറയാത്തത് കഴിഞ്ഞ ദിവസങ്ങളടക്കം സമാനമായ ചില തിരിച്ചടികൾ നേരിട്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുന്നേ തൊഴിലാളിയെ പുറത്തിറക്കാനുള്ള ഒരു അന്തിമ നടപടിയിലേക്ക് പോകുമ്പോഴായിരുന്നു പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് ഇന്നലെ സമാനമായി തന്നെ ഡ്രില്ലിംഗ് മെഷീന് കേടുപാടുകൾ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് അടുത്ത പ്ലാറ്റ്ഫോം അത് തകർന്നൊരു സാഹചര്യം ഉണ്ടായത് അതെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഡ്രില്ലിംഗ് നടപടികൾ ആരംഭിക്കും. ഇനി പൈപ്പുകൾ വെൽഡ് ചെയ്യുന്ന നടപടി ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. അതിനുശേഷം വെൽഡ് ചെയ്ത പൈപ്പുകൾ അത് ഡ്രില്ലിംഗ് മെഷീൻ അകത്തേക്ക് കയറ്റി പിന്നീട് തുരക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് രാജ്യം. കാരണം 300 മണിക്കൂറിലേക്ക് അടുക്കുന്ന രക്ഷാദൌത്യം മുന്നോട്ട് പോയിട്ട് ഇന്ന് 13-ാം ദിവസത്തിലാണ്. അതിന്റെ എല്ലാം തന്നെ ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഇന്ന് ദൌത്യസംഘത്തിന് മുന്നിലുണ്ട്. ഇത് ഇനി അഥവാ ഇത് മെഷീൻ വീണ്ടും തിരിച്ചടി നേരിട്ടാൽ മാത്രമേ രക്ഷാദൌത്യം നാളത്തേക്ക് നീളാൻ സാധ്യതയുള്ളൂ. നിതിൻ അംബുജൻ സിൽക്യാരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏതാണ്ട് 300 മണിക്കൂറിനടുത്തേക്ക് എത്തുകയാണ്. 41 തൊഴിലാളികൾ ഒരു തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് രക്ഷാദൌത്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്.